ഹലോ ഫ്രണ്ട്സ്, മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കുറേ നാളായി ഫ്രണ്ട്സ്, ഒരു വീഡിയോയും ചെയ്യാൻ ഒരു മൂഡും ഇല്ല. കാരണം നമുക്കറിയാലോ, എല്ലാ ദിവസവും ടി വിയിൽ ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളെക്കുറിച്ചുള്ള ന്യൂസുകളാണല്ലേ. ഇനിയും എത്ര ആളുകളെയാണ് നമുക്കിനിയും കിട്ടാനുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെയുള്ള മനസ്സെല്ലാം മരവിച്ച് പോവുക ചെയ്യുന്നത് അല്ലേ. ഇത്രയും ഹൃദയഭേദകമായ കാഴ്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. കണ്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് അനുഭവിച്ചൊരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുമോ, മാനസികാവസ്ഥ ഒന്ന് ശരിയായി കിട്ടണമെങ്കിലേ നാളുകൾ ഇനി എത്ര നാൾ കഴിയണം. നമ്മൾ ഓരോരുത്തരും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്കാവുന്ന ഹെൽപ്പുകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാം. ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്, നമ്മൾ ഈ ദുരന്ത മേഖലയിലെ ബെയ്ലി പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ബെയ്ലി പാലം ദുരന്ത മേഖലയിൽ വളരെയധികം സഹായകരമായിരുന്നു. എന്താണ് ഈ ബെയ്ലി പാലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത്. ആദ്യം തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇതു നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണിത് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ്. റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിനു പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത്. അടുത്ത 2 മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത്. ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത്. ഇന്ത്യയിൽ ആദ്യമായി സൈനികാവശ്യത്തിനായിട്ടാണ് ഇത്തരം പാലം നിർമ്മിച്ചത്. കാശ്മീരിലെ ലഡാക്കിൽ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിലാണ് നിർമ്മിച്ചത്. ആ പാലത്തിന് 30 മീറ്റർ നീളമുണ്ടായിരുന്നു, അതായത് 98 അടി നീളമുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 5602 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാർ 2ാം ലോക മഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ. ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ കരസേനയാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. 1942 2ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പാലത്തിനെ ബെയ്ലി പാലമെന്ന് വിളിക്കുന്നതും. ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട്. ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല. കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട. തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല. ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ച് പിടിപ്പിക്കാം. ക്രെയിനിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതാണ്. വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാം. സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെ കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തന സമയം വളരെ കുറച്ച് മതിയായതിനാൽ ഇവ ഉപയോഗിച്ച് താൽക്കാലിക നടപ്പാതകളും ചെറുവാഹനങ്ങൾക്കുമുള്ള പാലവുമൊക്കെ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, ബെയ്ലി പാലത്തെപ്പറ്റി അറിയാത്തവർക്കായി ചെറിയൊരു വിവരണമാണ് ഇവിടെ തന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ. ഓക്കെ, ബൈ.